ഈ ശ്രീ പാണ്ഡ്യാല ഷാജി, സി പി എമ്മിൻ്റെ കൊലവിളി വീണ്ടും തുടരുകയാണ്. ഈ എം എൽ എ ടി ഐ മധുസൂദൻ എം എൽ എക്കെതിരായിട്ടുള്ളൊരു വാർത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു എന്ന പേരിൽ പൊതുപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി. ഈ ഒരു വാർത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പിൻവലിച്ചില്ല എങ്കിൽ ചിത്രം മാറും ജോബി എന്ന വളരെ വ്യക്തമായിട്ടുള്ളൊരു ഭീഷണി ഈ ഫോൺ കോളിലൂടെ ലോക്കൽ സെക്രട്ടറി നടത്തിയിരിക്കുന്നു. സി പി എമ്മിന്റെ ഒരു ധാർഷ്ട്യമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് ഒരു 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 പിന്നെ വിഷയം എന്താണ്, ഇത് ഒരു തുടർച്ചയായി നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. പയ്യന്നൂരിൽ നേരത്തെ നടന്നിരിക്കുന്ന കോടികളുടെ വെട്ടിപ്പിന്റെ ഒരു വിഷയം, ആദ്യം അത്ര സംഭവം ഇല്ലെന്ന് പറഞ്ഞു, ആ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, അത് പിന്നീട് പാർട്ടി തന്നെ പരിഹരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒരു ഘട്ടം വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോഴുണ്ടായിരിക്കുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ തന്നെ അത് വഷളാക്കുകയും അയാൾ തന്നെ അത് പരിഹരിക്കുന്നു വരുത്തി തീർക്കുകയും ഇ പി ജയരാജൻ ഇടപെടുകയും ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഒരുപടി ഒരുപടി സാമ്പത്തിക അഴിമതി ആരോപണത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി ഈ പയ്യന്നൂർ മേഖല മാറുന്നുണ്ട്. ഇവിടെ പ്രശ്നം ഇതല്ല ശരിക്ക്. ഇത്തരം ഒരു ഒരു വിഷയത്തിന്റെ ഒപ്പം തന്നെ വരുന്ന ഒരു മറ്റൊരു സങ്കീർണമായ വിഷയം എന്താന്ന് പറഞ്ഞാല്, ഈ ഒരു വിഷയത്തിന്റെ അകത്തിന് തൊട്ട് മുൻപായിട്ടാണ് ഇ പി ജയരാജനെതിരായി വന്നിട്ടുള്ള ഒരു ഗുരുതരമായ സാമ്പത്തിക അഴിമതി ആരോപണം പി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഷീ കമ്മിറ്റി മെമ്പർ ഉന്നയിക്കുന്നത്. ഇപ്പൊ ഇത് അതൊരു ഭാഗത്ത് കിടക്കുന്നു. അപ്പൊ അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കമ്മിറ്റിക്കകത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ വളരെ കൃത്യമായിരിക്കുന്ന ഒരു ധനസമാഹരണത്തിന്റെയും അത് കേന്ദ്രീകരിക്കലിന്റെയും വിഷയമായി ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാല് ഈറ്റ് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന് പറയാവുന്ന ഒരു വളരെ വിശുദ്ധമായ ഒരു 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 രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ സങ്കല്പത്തിന്റെ പരിണതിയും കൂടിയുള്ള സംഘടനാ രൂപമാണ് വാസ്തവ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നാൽ ഇത് ഈ രീതിയിലേക്ക് മാറ്റിപ്പെടുമ്പോൾ ഇവർക്ക് വേണ്ടുന്ന ചില കങ്കാണികളെ പിന്നെ നിലനിർത്തുകയും ആ കങ്കാണികളെ കൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യാം. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത്തരമൊരു വിഷയം ഉണ്ടായാൽ അത് പബ്ലിക്കിനോട് സംസാരിക്കാനുള്ള അവരുടെ മനുഷ്യന്റെ പൗരാവകാശത്തെ നിഷേധിക്കുന്ന എതിർക്കുന്ന ഒരു സംഘടനാ രൂപമായി യഥാർത്ഥത്തിൽ സി പി ഐയും അതിന്റെ സംഘടനാ രൂപവും മാറുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഇവരുടെ സോഷ്യൽ ഫാസിസം എന്ന് പറയുന്ന ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ജനവിരുദ്ധമായ പിന്നെ ആളുകൾ ഭയക്കേണ്ടിയിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ രൂപത്തിലേക്ക് കൃത്യമായി സി പി എം രൂപപരിണാമം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണിത്. ഇത് തൊട്ട് മുൻപ് വന്നിരിക്കുന്ന ഉദാഹരണമാണ്, ഒന്നുകൂടി ഓർക്കുക, പിന്നെ തൊട്ട് മുൻപിൽ വന്നിരിക്കുന്ന ഉദാഹരണമാണ് 30 കോടി രൂപയുടെ പിന്നെ ഇ പി ജയരാജന്റെ മകന്റെ റിസോർട്ടിനെതിരായുള്ള സംഭവം. അതിന് അദ്ദേഹം പറഞ്ഞത് അത് എന്റെതല്ല, ഭാര്യയ്ക്കുള്ള ഷെയറാണ്. വളരെ സാമാന്യമായി വരുന്ന ഒരു ചോദ്യമുണ്ട് അതിനകത്ത്, ഭാര്യയ്ക്ക് എങ്ങനെയാണ് ഇത്രയേറെ പൈസ എടുക്കാൻ ഒരു ഷെയർ നടത്തി ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ കഴിയുന്നത്? അപ്പൊ ഇതുപോലും മനുഷ്യന്മാർക്ക് തിരിച്ചറിയുന്നില്ല എന്ന് പറയാവുന്ന രീതിയിലേക്ക് കളവ് പറയുമ്പോഴാണ് സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടി അതിന്റെ അടിതൊട്ട് മുടിവരെ ജനവിരുദ്ധമെന്ന് മാത്രമല്ല നുണ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനാ സംവിധാനവുമായിട്ട് മാറുന്നത്. ഈ നുണ പ്രചരിപ്പിക്കുന്ന സംഘടനാ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഒരാൾക്ക് ഒരു അഭിപ്രായം വന്നാൽ അഭിപ്രായം സ്വാഭാവികമായിട്ട് ഷെയർ ചെയ്യും. എന്തിനാണ് പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്? അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുകയും തങ്ങൾക്കെതിരായി വരുമ്പോൾ സോഷ്യൽ മീഡിയയെ പ്രചരിപ്പിക്കുകയും പിന്നെ അത് ഷെയർ ചെയ്തു വന്നിരിക്കുന്ന ആളുകളെ കൊല്ലാൻ നിൽക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ശരിക്ക്? ഇതൊരു അങ്ങേയറ്റത്തെ സൈനികമായ ഒരു ഭരണകൂട സംവിധാനത്തിലേക്ക് കേരളത്തിന്റെ പൊതുരീതിയെ അതിന്റെ ജനാധിപത്യ സംവിധാനത്തെ മാറ്റി തീർക്കുന്നു എന്നുള്ളതാണ്. ഇത് തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്ത് തന്നെ പ്രതിഷേധം വരികയല്ലാതെ മറ്റൊരു തരത്തിൽ നിന്നും ഇതിനെ മറികടക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ സങ്കീർണമാവുന്ന ഒരു പ്രക്രിയയിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ചും ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാകുമ്പോൾ, അതിന്റെ പാർട്ടിക്കാരൻ കൂടിയാകുമ്പോൾ, അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ ഗണത്തിലേക്ക് വരുന്ന ഒരാൾ കൂടിയാകുമ്പോൾ നേരത്തെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ എങ്ങനെ ഇല്ലായ്മ ചെയ്യപ്പെട്ടുവോ അതുപോലെ തന്നെ ഇത് ഈ വിഷയത്തിനും അകാലമായ ചരമമാണ് വരിക. അതുകൊണ്ട് ആരോപണം ഉന്നയിച്ചവർ അല്ല, ആരോപണത്തിന് വിധേയമാക്കപ്പെട്ടവൻ, അതായത് ഈ ഭീഷണിക്ക് പിന്നെ നടത്തിയെന്ന് പറയുന്നതല്ല, ഭീഷണി ആർക്കെതിരായിട്ടാണോ പറഞ്ഞിട്ടുള്ളത്, അയാൾ വാസ്തവൻ സർവൈവ് ചെയ്യണോ സർവൈവ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി മാത്രമായി മാറുമ്പോഴാണ് ജനം വാസ്തവത്തിൽ നിസ്സഹായരായി തീരുന്നത് എന്നതാണ് എനിക്ക് പ്രാഥമികമായി തോന്നുന്ന ഒരു കാര്യം. അതായത് ശ്രീ പാണ്ഡ്യാല ഷാജി, ഈ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങൾ, ഇപ്പോൾ ഈ ഒരു എം എൽ എക്ക് നേരെ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുമ്പോൾ മത്സ്യ സംസ്കരണ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ചെറിയ ഇടപാടുകൾ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ഗൃഹസമ്പർക്ക പരിപാടിയിൽ നിന്നും അദ്ദേഹം പിന്മാറി എന്നുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത്. ആ ഒരു ചെറിയ പ്രതികരണം അല്ലെങ്കിൽ എം എൽ എക്കെതിരായിട്ടുള്ള വിമർശനം, ഇത്തരത്തിൽ പൊതുജന അഭിപ്രായം അല്ലെങ്കിൽ ചെറിയ വിമർശനങ്ങളെ പോലും സഹിഷ്ണുതയോടെ നേരിടാൻ കഴിയാത്ത വണ്ണം ഈ ഒരു ഭരണകക്ഷി മാറിയോ എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. വിഷയം എന്താ, നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ആർ നിഷേധിക്കുന്നു എന്നുള്ളതാണ്.
ഈ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിന്റെ അകത്ത് നിഷേധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പിന്നെ പ്രക്രിയ ആരംഭിക്കുന്നത് ശരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയതോടുകൂടിയാണ്. ഇത് വരുന്നതോട് കൂടിയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭിന്നാഭിപ്രായ കുറിപ്പോ ഒരു വിയോജിപ്പ് കുറിപ്പോ ഒരു എതിർപ്പോ രേഖപ്പെടുത്താനുള്ള സ്പേസ് അവിടെ നഷ്ടമാവുകയാണ്. ആ എതിർപ്പ് നഷ്ടമാവുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ പറഞ്ഞാൽ അത് സൈനികതയുടെ രൂപത്തിലേക്ക് ചുരുങ്ങുന്നു എന്നാണ് അർത്ഥം. ഈ സൈനികതയിലേക്ക് നേരത്തേക്ക് ചുരുങ്ങുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ഒരു മനുഷ്യൻ ശ്വസിക്കുന്നത് വാസ്തവത്തിൽ കാർബൺ ഡയോക്സൈഡിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളുകയും ഓക്സിജനെ നമ്മൾ പിന്നെ തിരിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു വളരെ ജീവശാസ്ത്രപരമായ ശാസ്ത്രീയമായ ഒരു പ്രക്രിയ ഒരു പാർട്ടിക്കകത്ത് നിഷേധിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഘടനാ രൂപത്തിനകത്ത് കൃത്യമായിരിക്കുന്ന നാശത്തിന്റെ കൂത്താടികൾ വിരിഞ്ഞിറങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ശ്രീ പനേശാജി, ഈ പാർട്ടിക്കുള്ളിൽ സ്വയം വിമർശനം ഉണ്ടാകണമെന്ന് പലപ്പോഴും പഴയ സഖാക്കന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതുപോലും ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയല്ലേ നിലവിൽ? അല്ല, അതില്ല, അതില്ല, അതില്ലാതാവുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. ഇത് ഞാനൊരു തവണ ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് പറഞ്ഞാണ് ഇത് ശരിക്കെന്താന്ന് പറഞ്ഞാൽ സമാന്തര കമ്മട്ട കമ്പനിയാണ് വാസ്തവത്തിൽ CPIM. സമാന്തര കമ്മട്ട കമ്പനി. ഈ കമ്മട്ട കമ്പനിക്കകത്ത് ഇവർ പണം ഉണ്ടാക്കുന്നു, ഇവർ പിന്നെ പൈസ കൊണ്ട് ഇവർ ജീവിക്കുന്നു, അർമാദിക്കുന്നു. ഈ അർമാദിക്കുമ്പോൾ ഇതിന് തൊട്ട് താഴെ നിന്നിട്ട് അവസാനം ഒരുപക്ഷെ വേണമെങ്കിൽ എന്ന് പറയാൻ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങൾക്കകത്ത് നാണയ തുട്ടുകൾ എറിഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് പോലെ പിന്നെ വിധേയമാക്കപ്പെടുന്ന ആളുകളെ മാത്രമേ ഇവർക്ക് ഇതിനകത്ത് വേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു MLA ഒരാൾ ആരോ MLA ആരോപണം ഉന്നയിക്കും, സ്വാഭാവികമാണ്. പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കൂലേ, പാർട്ടി സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കൂലേ. ആ ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണത്തിനകത്ത് ജനാധിപത്യപരത ഉണ്ടോ ഇല്ലയോ എന്ന് പിന്നെ പറയാനും നിരീക്ഷിക്കാനും ഉള്ള സംവിധാനം പാർട്ടിക്കകത്ത് ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിന് അർത്ഥം ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ തെരുവിൽ പറഞ്ഞത് സംഭവം. ഇത് പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾ വാസ്തവത്തിൽ ജനാധിപത്യ വിരുദ്ധരാണ് എന്നതാണ്. അത് മാത്രമല്ല, എതിരഭിപ്രായത്തെ മാനിക്കാൻ പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ജനാധിപത്യവാദിയാവുക സാധ്യവുമല്ല. ഈ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് പിണറായി വിജയൻ, എല്ലാവരും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണിപ്പോ ഒരുപാട്. അത് സാധാരണ പാർട്ടി മെമ്പർ വരെ അങ്ങനെ ആവുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രദേശം അല്ലല്ല, ഒരു ജനത എന്തായിത്തീരുന്നു? ജനത മുഴുവൻ തന്നെ നുണ പറയുന്നവരുടെ കൂടാരമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭാഷ പോലും, ഒരു തവണ ഞാൻ ചർച്ചയിൽ പറഞ്ഞതാണ്, ഭാഷ പോലും എന്താണ് നുണ പറയാനുള്ള ഒരു ഉപകരണം മാത്രമായി മാറ്റപ്പെടുന്ന ഏറ്റവും സങ്കടകരമായ ആത്മഹത്യാപരമായ ഒരു ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നുള്ളത്. ശ്വാസം കിട്ടാതെ ഒരു നുള്ള ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞു മരിക്കേണ്ടി വരുന്നവന്റെ നിസ്സഹായ അവസ്ഥയിൽ ജനാധിപത്യം എന്ന് പറയുന്ന ജീവവായു ശ്വസിക്കാൻ കഴിയാതെ എതിർക്കുന്നവരോട് ഒരു ഇത്, എന്റെ എതിർപ്പ്, എന്റെ വിയോജിപ്പ്, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ ഹൃദയം പൊട്ടി മരിക്കണമെന്നാണ് അർത്ഥം. ഇങ്ങനെ ഹൃദയം പൊട്ടി മരിക്കാൻ വിധിക്കപ്പെടുന്ന കുറെ എന്താ പറയാ, കുറെ ആഢ്യന്മാരുണ്ടാവുകയും ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒന്നിക്കൽ നാവടക്കി അനങ്ങാതി ഇരുന്നോളുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് വളരെ 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 ഭീകരമാണ്, ഭയാനകമാണ് അസംഭവം. ശരി, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.